നിങ്ങളോടൊപ്പത്തോടെ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ചാനൽ ഗ്രോത്തിന് ഉപകാരപ്പെടുന്ന ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്രോം ഒന്ന് ഓപ്പൺ ആക്കാം. അങ്ങനെ ക്രോം ഓപ്പൺ ആക്കിയ ശേഷം അതിൽ ക്യൂബ് ബഡ്ഡി എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ടൂളിൻ്റെ പേരാണ് ക്യൂബ് ബഡ്ഡി. അപ്പം ക്യൂബ് ബഡ്ഡി എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ക്യൂബ് ബഡ്ഡി എന്നൊന്ന് ടൈപ്പ് ചെയ്ത്, അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ആക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട്, അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്രീൻസ് ഇതിന് ഇതുപോലെ വന്നിരിക്കുന്നത്. അപ്പൊ ക്യൂബഡിയിൽ നമുക്ക് ആഡിങ് എൻഡ് സ്ക്രീൻസ്, അതുപോലെ വീഡിയോസ് ഇൻഡിക്കേഷൻ, ആഡിങ് ഇൻഫോ കാർഡ്സ്, അതുപോലെ ഒരുപാട് ഉപകാരമുള്ള ഒരു ടൂളാണ്. ഇപ്പൊ ക്യൂബഡി ഈസ് എ ഫ്രീ വെബ് ബ്രൗസർ എക്സ്റ്റൻഷൻ ദാറ്റ് ഇന്റഗ്രേറ്റ്സ് ഡയറക്ട്ലി ഇൻ ടു യൂട്യൂബ് ഹെൽപ്പ് ഓൺ യുവർ റൺ യുവർ ചാനൽ. ഈ നമ്മുടെ ചാനലിന് ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബ് ക്യൂബഡി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇനി നമുക്കിത് അങ്ങനെ സൈൻ ഇൻ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് അവിടെ ആ ആഡ് ബട്ടണിൽ ക്രോം ഒന്ന് ഓപ്പൺ ആക്കാം, ശേഷം ക്യൂബഡി എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ട്യൂബഡി ടൈപ്പ് ചെയ്ത ശേഷം ആ സെക്കൻഡ് ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കുക. രണ്ടാമത്തെ വന്ന ലിങ്ക് ഓപ്പൺ ആക്കിയ ശേഷം അവിടെ അവിടെ ആഡ് ടു ക്രോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചെക്കിങ് എന്ന് വരും. അതിനുശേഷം അവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്ന് വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ റിമൂവ് ഫ്രം ക്രോം എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. റിമൂവ് ഫ്രം ക്രോം എന്ന് പറഞ്ഞിട്ട് മാനേജർ എക്സ്റ്റൻഷൻ ബൈ ക്ലിക്കിംഗ് എക്സ്റ്റൻഷൻ ഇൻ ദ ടൂൾസ് മെനു. അപ്പോൾ ആഡഡ് ടു ക്രോം എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു മെസ്സേജ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കി വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ട്യൂബഡി സൈൻ ഇൻ റിക്വയർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ സൈൻ ഇൻ വിത്ത് യൂട്യൂബ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഏത് അക്കൗണ്ടിലാണോ, അതായത് നമ്മുടെ ഏത് ഇതിലാണോ അതൊന്ന് ഓപ്പൺ ആക്കുക, ഏത് ഇമെയിലാണോ അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കും. അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി അവർ ആ ഒരു ചോദിക്കും. അപ്പം നമ്മുടെ ചാനൽ ഏതിലാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം എല്ലോ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മുകൾ വശത്തായിട്ട് കാണാനായിട്ട് സാധിക്കും സക്സസ്ഫുള്ളി സൈൻ ഇൻ എന്നുള്ളത്. ഇനി നമുക്ക് ആ ട്യൂബഡി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാഷ് ബോർഡ്, മൈ വീഡിയോസ്, പ്ലാനിറ്റ്സ്, ലൈവ് സ്ട്രീം, കമൻസ്, സബ്സ്ക്രൈബേഴ്സ്, അനലിസ്റ്റിക്, അങ്ങനെ ഒരുപാട് വരും. അതുപോലെ കീവേഡ് എക്സ്പ്ലോറർ, വീഡിയോ ടോപ്പിക് പ്ലാനർ, ടാഗ് ലൈറ്റ്സ്, ബെസ്റ്റ് ടൈം ടു അപ്ലോഡ് എന്നുള്ളതൊക്കെ വരും. അപ്പം കീവേഡ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ എങ്ങനെ ഏത് രീതിയിലാണ് സെർച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തമ്പനെയിൽ ജനറേറ്റർ, വീഡിയോ എ ഓർ ബി, ബൾക്ക് പ്രോസസ്സിംഗ്, കമൻറ്റ് മോഡറേഷൻ, ബെസ്റ്റ് പ്രാക്ടീസ് ടിപ്സ്, വീഡിയോ എഡിറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ, സി യു സൂൺ. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.